ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ 2 മണിക്കൂറായി നിശ്ചലമായിരുന്ന വാട്സപ്പ് വീണ്ടും പ്രവർത്തന സജ്ജമായിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പുതുതായി വരുന്നത്. അരുൺ രാജാണ് ചേരുന്നത്. അരുൺ, എന്തായിരുന്നു സാങ്കേതിക തകരാർ? സാങ്കേതിക തകരാർ എന്താണ് എന്നതിൻ്റെ കാര്യത്തിൽ മെറ്റയുടെ ഭാഗത്തു നിന്നോ വാട്സാപ്പിൻ്റെ ഭാഗത്തു നിന്നോ ഒരു പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ല. 2 മണിയോടുകൂടി മെറ്റ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് എന്ന്. എന്നാലും ഇപ്പോൾ അത് ശരിയായി. ഏകദേശം 2:22 വാട്സാപ്പ് സേവനങ്ങൾ പുനഃസ്ഥാപിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാട്സാപ്പിൻ്റെ എല്ലാവിധ ആപ്പുകളും നേരത്തെ പ്രവർത്തനരഹിതമായിരുന്നു. 12:30 പ്രശ്നം തുടങ്ങിയത്. ഇപ്പോൾ 2:20 എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് വാട്സാപ്പ് സേവനങ്ങൾ വീണ്ടും ഓൺലൈൻ ആയിരിക്കുകയാണ്. മെറ്റയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ വർഷം ഇതുപോലൊരു പ്രശ്നം വന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ പ്രതികരണമാണ് ഇത്തവണയും ആകെ വന്നത്. ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തെ അത്ര കുഴപ്പം ഇത്തവണ ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം 2021 ഒക്ടോബറിൽ ഇതുപോലെ ഒരു ഔട്ടേജ് ഉണ്ടായപ്പോൾ 6 മണിക്കൂറാണ് അത് നീണ്ടുന്നത്. ഇപ്പോൾ എന്തായാലും 2 മണിക്കൂർ കൊണ്ട് തന്നെ വാട്സാപ്പ് സേവനങ്ങൾ പുനഃസ്ഥാപിച്ചു എന്ന് മനസ്സിലാക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയാണ് വാട്സാപ്പിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്ന്. രാജ്യത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വാട്സാപ്പ് ഔട്ടായത് കാരണം ഉണ്ടായിരുന്നു. എന്നാൽ ഇനി കാര്യങ്ങളെല്ലാം വീണ്ടും പഴയതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. വാട്സാപ്പ് സേവനങ്ങൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമ്പിളി, ശരി. അരുൺ.